Hello, good morning, welcome back to science class. Second standard in the science class, like you are going to be able to do this chapter. This is unit 3. Unit 3 is the chapter. Uses of plants is the new chapter. We want to learn here, plants are useful to us and they provide us with food, medicines, wood and other things. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഫുഡ്, മെഡിസിൻസ്, വുഡ്. ഫുഡും വുഡും രണ്ടാണ്. ഫുഡ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വുഡ്. ഓക്കെ, രണ്ടും രണ്ടാണ്. വുഡ് ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമല്ല, പല തിങ്സ് ഉണ്ടാക്കാനും ഉണ്ട്. നമ്മുടെ ഫർണിച്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ ലോഗ്സ് ആവശ്യമാണ്. സോ അതർ തിങ്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കിനി ഈ ചാപ്റ്ററിലോട്ട് ഡയറക്റ്റ് പോകാം. പ്ലാന്റ്സ് ആർ വെരി യൂസ്ഫുൾ ടു അസ്. നമുക്ക് വളരെ യൂസ്ഫുൾ ആയ ഒന്നാണ് പ്ലാന്റ്സ്. തന്നെയാണ് കുറച്ച് മുമ്പ് പറഞ്ഞത്. Without plants, animals on this earth cannot live. Little bit chill, no? Mind it. Without plants, in the end, if we animals, no, we can carry it. Animals are not plants give us many useful things and also make our surroundings beautiful. നമ്മുടെ ചുറ്റുപാടൊക്കെ ഭയങ്കര ഭംഗിയുള്ളതാക്കുന്നത് ആരാ? ചെടികളാണ്. ആരാണ്? ചെടികളാണ്. ഓക്കെ, മാത്രമല്ല ഭയങ്കര ഉപകാരമുള്ളത്, നമുക്ക് ഓക്സിജൻ കിട്ടുന്ന എവിടെ നിന്നാണ് വിചാരം? നമ്മുടെ ചെടികൾ, മരങ്ങൾ ഇവയിൽ നിന്നാണ്. സോ നമുക്കിനി ഫുഡ് ഫ്രം പ്ലാന്റ്സ് നോക്കാം. നമുക്ക് ഓക്സിജൻ മാത്രം പോരാ, കഴിക്കാൻ വല്ലതും വേണം. അപ്പം കഴിക്കാൻ കിട്ടുന്ന മെയിൻ എവിടെ നിന്നാണ്? നമ്മൾ ഡെയിലി മട്ടനും ചിക്കനും മീനും മാത്രം കഴിക്കാൻ പറ്റുമോ? മുട്ട, പാല്, മീന് ഇത് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. വി നീഡ് വെജിറ്റബിൾസ് അല്ലേ? നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് വേണം. ആൻഡ് ഹിയർ ലോട്ട് ഓഫ് വെജിറ്റേറിയൻസ് അറിയുക അല്ലേ? നമ്മുടെ അവിടെ ഭയങ്കരമായിട്ട് കുറേ എന്തുണ്ട്? വെജിറ്റേറിയൻസ് ഉണ്ട്. സോ നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡ്സ് നോക്കാം. പേജ് നമ്പർ 65 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് അബൌട്ട് ദ ഫുഡ്സ് ഫ്രം പ്ലാന്റ്സ്. ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ്. ഫസ്റ്റ് വൺ, റൂട്ട്. റൂട്ട് എന്ന പാർട്ട് ഫുഡായി വരുന്ന ചില ഫുഡുകൾ പരിചയപ്പെട്ടാലോ? ദ ഫസ്റ്റ് വൺ ഇസ് ക്യാരറ്റ്. ക്യാരറ്റ് ഈസ് എ റൂട്ട് ആൻഡ് ദാറ്റ് ഇസ് എ വെജിറ്റബിൾ. അതിനകത്ത് ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയുണ്ടാവും? ചുവന്ന നിറത്തിൽ കാണും. ചുവന്നതാണോ? ചില പിങ്ക്, റെഡ് ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു എന്തൊരു കളർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അതെന്താണ്? അതും റൂട്ടാണ്. ആൻഡ് ഓൾസോ റാഡിഷ്. റാഡിഷ് എന്ന് പറഞ്ഞാൽ ലുക്സ് ലൈക്ക് എങ്ങനെയുണ്ടാവും? ക്യാരറ്റ്. ക്യാരറ്റിനെ പോലെ ഉണ്ടാവും. ലുക്സ് ലൈക്ക് ക്യാരറ്റ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്യാരറ്റ്. അതാണ് അതിന്റെ മെയിൻ ക്യാരക്ടർ. അത് ക്യാരറ്റിനെ പോലെ ഉണ്ടാവും, പക്ഷെ അത് ക്യാരറ്റ് അല്ല. സോറി, ക്യാരക്ടറും ക്യാരറ്റും ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആവും. റാഡിഷ് എന്ന് പറയുന്നതാണ് ക്യാരറ്റ്. അപ്പൊ ഈ റാഡിഷ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇവയൊക്കെ എന്താണ്? റൂട്ടാണ് എന്താണ് മനസ്സിലാക്കേണ്ടത്. ബീട്രൂട്ടിൽ പിന്നെ അതിന്റെ അവസാനം തന്നെ റൂട്ട് ഉണ്ട്. സോ നമുക്കത് പഠിക്കാൻ ഈസിയാണ്. പക്ഷെ ക്യാരറ്റ്, റാഡിഷ് ഇവർ രണ്ടുപേരും കാണാൻ ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും റൂട്ടാണെന്ന് പഠിക്കണം. ക്യാരറ്റ് റൂട്ടാണെന്ന് പഠിക്കുക, അല്ലെങ്കിൽ റാഡിഷ് റൂട്ടാണെന്ന് പഠിക്കുക. പിന്നെ ക്യാരറ്റ് എന്ന് പേര് പഠിക്കുമ്പോൾ റാഡിഷിനോട് പഠിക്കുക. ക്യാരറ്റ് ചുവന്നതാണ്, റാഡിഷ് വെളുത്തതാണ്. ഇതാണ് ആകെയുള്ള വ്യത്യാസം. ഓക്കെ, പിന്നെ ക്യാരറ്റിന് അത്യാവശ്യം വൃത്തിയുടെ മണമൊന്നുമില്ല. പക്ഷെ നമ്മുടെ റാഡിഷ് ആള് അത്ര പോരാ, അയാൾക്കൊരു ഒരു ഒരു തരം സ്മെല്ലാണ്. എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവില്ല. ഇപ്പം നമ്മുടെ ക്യാബേജ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, ലൈക്ക് ഇതിനും ഒരു സ്മെല്ലുണ്ട്. സ്മെല്ല് എല്ലാവർക്കും ഡൈജസ്റ്റ് ആവണമെന്നില്ല. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ റാഡിഷും ക്യാരറ്റും ഒരേപോലെ ഉള്ളവയാണ്, അവ റൂട്ടാണ്. അടുത്തത് സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൽ പൊട്ടറ്റോ ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ കഴിച്ചിട്ടുണ്ടോ? ഒരു ചെടിയുടെ തണ്ടാണ് നിങ്ങളൊക്കെ ഇതുവരെ പറിച്ച് തിന്നുകൊണ്ടിരുന്നത്, മനസ്സിലായോ? ഒരു ചെടിയുടെ തണ്ടിനെയാണ് നമ്മളൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്, പറിച്ച് തിന്നുകൊണ്ടിരുന്നത്. അതേതാണ്? ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ കറുത്ത നിറത്തിൽ കാണില്ലേ? അത് ആ ചെടിയുടെ എന്താണ്? തണ്ടാണ്. ആൻഡ് പൊട്ടറ്റോ, പൊട്ടറ്റോ ഒരു കിഴങ്ങാണ്, കിഴങ്ങാണ് എന്നുള്ളത് പറയും. പക്ഷെ ആക്ച്വലി അത് എന്താണ്? അത് സ്റ്റെമ്മാണ്. പൊട്ടറ്റോ എന്താണ്? സ്റ്റെമ്മാണ്. മണ്ണിന്റെ അടിയിൽ കാണുന്ന സ്റ്റെമ്മാണ് പൊട്ടറ്റോ. പൊട്ടറ്റോ എന്ന് പറയുന്ന ചെടിയുടെ തണ്ട് തന്നെയാണ് ആരും ഈ പറയുന്ന പൊട്ടറ്റോ എന്ന് പറയുന്ന കിഴങ്ങും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചല്ലോ. അടുത്തത് ലീവ്സ്, ഇലകൾ. ഇലകൾ എന്ന് പറയുന്ന ഭാഗം നമ്മൾ കഴിക്കാറുണ്ടോ? ഉണ്ട്, നമ്മളൊക്കെ ഇലകൾ തിന്നും. നമ്മൾ പറയും ഇലകളൊക്കെ തിന്നാൻ നമ്മൾ പശുവാണോ, ആടാണോ, ഗോട്ടാണോ? നമ്മൾ ഗോട്ടാണോ? അല്ല, നമ്മൾ ഗോട്ടല്ല. കൗവാണോ? അല്ല. പക്ഷെ നമ്മളും എന്ത് തിന്നും? ഇലകൾ തിന്നും. സ്പിനാച്ച് കഴിക്കാത്തവരുണ്ടോ? ചീര കഴിക്കാത്തവരുണ്ടോ? ചീര ഇഷ്ടമല്ലാത്തവരുണ്ടോ? ഉണ്ടാവുമായിരിക്കാം. എങ്കിലും എനിക്കിഷ്ടമാണ്, സ്പിനാച്ച് കഴിക്കണം, വളരെ നല്ലതാണ്. വളരെ നമുക്ക് വേണ്ട ഒരുപാട് എന്താ പറയുക, പ്രോട്ടീൻസ് ഒക്കെ ഉള്ള ഒരു ഫുഡ് ഐറ്റം കൂടെയാണ് ലീഫ് ഐറ്റംസ് ഒക്കെ.
അപ്പൊ നമ്മളത് കഴിക്കണം. സ്പിനാച്ച് മാത്രമല്ല, പറ്റാവുന്ന അത്രയും ഇലക്കറികളൊക്കെ നമ്മൾ കഴിക്കുക. ഓക്കെ, കഴിക്കാൻ പറ്റുന്ന ഇലക്കറികൾ നമ്മൾ കഴിക്കേണ്ടതാണ്, കറിവെച്ച് കഴിക്കുക. അതായത് ക്യാബേജ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ലീഫാണ്, ആ ചെടിയിൽ ഉണ്ടാവുന്ന ലീഫ് തന്നെയാണ് ഈ പറയുന്ന ക്യാബേജ്. ഓക്കെ, കുറച്ച് കോമഡി ആയോ, കുഴപ്പമില്ല. അടുത്തത് നമുക്ക് ഫ്രൂട്ട്സ് പരിചയപ്പെടാം. നമുക്ക് പഴങ്ങൾ, പഴങ്ങൾ ഇഷ്ടമില്ലാത്ത ആരുണ്ട്? ആരുമില്ല. പഴങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാങ്കോ. മാങ്കോസ് കണ്ടിട്ടുണ്ടോ? മാങ്ങാ മരത്തിലൊക്കെ ഉണ്ടാവും അല്ലെ, പല കളേഴ്സ് ഉണ്ടാവും. ചിലപ്പോ യെല്ലോ കാണാം, ഓറഞ്ച്, റെഡിഷ് കളർ, അങ്ങനെ കുറച്ച് ഇതിൽ തന്നെ കുറച്ച് വേരിയസ് ആയിട്ടുള്ള കളേഴ്സിൽ മാങ്കോസ് കാണാൻ സാധിക്കും. അടുത്ത് ടൊമാറ്റോ. ടൊമാറ്റോ ഒരു പച്ചക്കറിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, പക്ഷെ ആക്ച്വലി ദാറ്റ്സ് എ ഫ്രൂട്ട്. ഒക്കെ ഒരു ചെറിയ ഒരു പഴമാണ് ആ പച്ചക്കറി എന്ന് പറയുന്നത്. ആപ്പിൾ, ആപ്പിൾ എന്താണ്? മധുരമുള്ള ഒരു പഴമാണ് ആപ്പിൾ എന്ന് പറയുന്നത്, ഒരു മധുരമുള്ള പഴമാണ്. ആൻഡ് ഓൾസോ ബനാന. ബനാന എന്ന് പറയുന്നത് എന്താണ്? വാഴ, വാഴയിൽ ഉണ്ടാവുന്ന പഴം, വാഴപ്പഴം. ഓക്കെ, ബനാന, ബനാന കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ, പല തരത്തിലുള്ള ബനാനകളുണ്ട്. അടുത്തത് സീഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് പഠിച്ചു, ഫ്രൂട്ട്സ് പറയാനാണ് ഞാൻ കുറച്ച് കോമഡി ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സീരിയസ് ആണ്, ഞാൻ ക്ലാസ് ലൈവ് ക്ലാസ് കഴിയുമ്പോൾ ഇങ്ങനെ കോമഡി ഒന്നും ഉണ്ടാവില്ല, കുറച്ച് സീരിയസ് ആയിരിക്കും. ആൻഡ് സീഡ്സ് എന്താണ്? സീഡ്സ് റൈസ്, പീസ് ആൻഡ് വീറ്റ്. ഓക്കെ, ഇതൊക്കെ സീഡാണ്, ഒരു ചെടിയുടെ വിത്താണെന്നാണ് പറയുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ വിത്താണ് കേട്ടോ. അതുകൊണ്ട് റൈസ്, പീസ്, വീറ്റ് ഇതൊക്കെ എന്താണ്? നമുക്ക് സീഡ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്, മാത്രമല്ല അവ നമ്മൾ കഴിക്കാറുള്ളതാണ് അല്ലേ. പീനട്സ് നമ്മൾ കഴിക്കാറുണ്ടല്ലോ, അതേപോലെ വീറ്റ്സ്, ഗോതമ്പ് നമ്മൾ കഴിക്കാറുണ്ട്, റൈസ് അരി നമ്മൾ കഴിക്കാറുണ്ട്, ഉണ്ട്, ഇതൊക്കെ കഴിക്കും. വി ഗെറ്റ് നോട്ട് ഓൺലി ഫുഡ് ഫ്രം പ്ലാന്റ്സ് ബട്ട് ഓൾസോ മെനി അതർ തിങ്സ്. നമുക്ക്, ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, നമുക്ക് ചെടികളിൽ നിന്ന് ലഭിക്കുന്നത് നോട്ട് ഓൺലി ഫുഡ് അല്ല, ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ഓക്സിജൻ, നമുക്ക് പല തിങ്സ് അവൈലബിൾ. നമുക്ക് ഫ്യൂവൽ ആയിട്ട് ഉപയോഗിക്കാനുള്ള വിറക് വരെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഈ പറയുന്ന ചെടികളിൽ നിന്ന് കിട്ടാറുണ്ട്. ഇനി അടുത്തത് ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് അതെന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം, ഫൈബേഴ്സും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫൈബേഴ്സ് എന്ന് വെച്ചാൽ കോട്ടൺ വിത്ത് കോട്ടൺ ഫൈബർ വി മേക്ക് ത്രെഡ് ആൻഡ് ക്ലോത്ത്. കോട്ടൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ്? ഫൈബറാണ്. ആ ഫൈബറിൽ എന്തുണ്ട്? നമ്മൾ ഈ കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് കോട്ടൺ ഫൈബർ ഉണ്ടാക്കി എടുക്കാറുണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ത്രെഡ് ഉണ്ടാക്കുക. ഓക്കെ, ക്ലോത്തിനുള്ള ത്രെഡ്, ക്ലോത്തും ത്രെഡും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഈ കോട്ടൺ ഫൈബറാണ്. നെക്സ്റ്റ് വൺ കോക്കനട്ട് പ്ലാന്റ് ഫൈബറാണ്. കോക്കനട്ട് പ്ലാന്റ് ഫൈബർ വിത്ത് കോക്കനട്ട് പ്ലാന്റ് ഫൈബർ വി മേക്ക് റോപ്സ്, സാക്സ്, മാറ്റ്സ് ആൻഡ് ബാഗ്സ്. നമുക്ക് റോപ്പ്, കയർ ഉണ്ടാക്കാൻ, സാക്സ്, ചാക്കുകൾ ഉണ്ടാക്കാൻ, മാറ്റ്സ് ഉണ്ടാക്കാൻ, ബാഗ് ഉണ്ടാക്കാൻ ഒക്കെ വേണ്ട ഫൈബർ ഉണ്ടാക്കുന്നത് കോക്കനട്ടിൽ നിന്നാണ്, കോക്കനട്ടിന്റെ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചകിരിയൊക്കെ കുതിർത്ത് പിരിച്ചെടുത്ത് ആണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. കയർ കണ്ടിട്ടില്ലേ, നമ്മുടെ വെള്ളമൊക്കെ കുറയാൻ ഉപയോഗിക്കുന്ന റോപ്പ്, അതുണ്ടാക്കുന്നത് ആ ഒരു ടൈപ്പിലൂടെയാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.